മനസ്സ് നന്നാവട്ടെ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബോട്ടിലാർട്ടാണ്. എല്ലാവർക്കും വളരെ എളുപ്പമായി ചെയ്യാവുന്ന ഒരു ബോട്ടിലാർട്ടാണ്. നമുക്കപ്പോൾ അതിലേക്ക് കടക്കാം. ഇതിലേക്ക് ചെയ്യാൻ വേണ്ടത് ഒരു ബോട്ടിൽ, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കപ്പളത്തിൻ്റെ ഇലയാണ്, കപ്പളത്തിൻ്റെ രണ്ടില. പിന്നെ ഉപയോഗിക്കുന്നത് ഒരു ഫാബ്രിക് പെയിൻ്റ് ആണ്, ബ്ലാക്കും ഗോൾഡും. പിന്നെ വേണ്ടത് ഒരു സ്പോഞ്ച്. ബ്രഷ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സ്പോഞ്ച് ആയാലും മതി. എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പോഞ്ച് ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് ചാക്കുനൂല്, പിന്നെ ഒരു പശ. ഇത്രയുമാണ് ചെയ്യാൻ വേണ്ടത്. ഇനി ഞാൻ കുറച്ച് ബ്ലാക്ക് കളർ എടുക്കുകയാണ്. ഒരു ചെറിയ പ്ലേറ്റ് പോലത്തേതിനകത്തേക്കാണ് ഞാൻ ബ്ലാക്ക് എടുക്കുന്നത്. എന്നിട്ട് എടുത്തിരിക്കുന്ന സ്പോഞ്ച് ഉപയോഗിച്ച് ഈ കുപ്പി ഫുള്ള് ബ്ലാക്ക് കളർ കൊണ്ട് ചെയ്തു കൊടുക്കാം. അപ്പം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും കുപ്പി ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കണം. ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് കപ്പളത്തിൻ്റെ ഇല വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം. ഇനി നമ്മുടെ ബോട്ടിൽ ഉണങ്ങിയതിന് ശേഷം നമുക്കതിലേക്ക് കപ്പളത്തിൻ്റെ ഇല വെച്ച് കൊടുക്കാം. കപ്പളത്തിൻ്റെ ഇല ആയത് കാരണം മൂത്ത ഇലയല്ല, കിളിനിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കാരണം ഇത് പെട്ടെന്ന് ഇതേ തന്നെ ഒട്ടിയിരുന്നോളൂ. ഇതുപോലെ ഇതിലേക്ക് ഒട്ടിച്ചു വെക്കാം. ഇനി നമുക്ക് ഈ ഇതുപോലെ തന്നെ ഇല ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ബാക്കി ഭാഗം ഫുള്ള് ഗോൾഡൻ കളർ കൊണ്ട് ചെയ്തു കൊടുക്കാം. അതിനായിട്ട് മുമ്പേ ബ്ലാക്ക് എടുത്ത പോലെ തന്നെ, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഗോൾഡൻ ഷെയ്ഡ്, മുമ്പേ എടുത്ത പോലെ തന്നെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഫുള്ളായിട്ട് ചെയ്തു കൊടുക്കാം. നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് ചെയ്തു കൊടുക്കാം. ഇലയുടെ മേളിൽ കൂടെ ഫുള്ള് കവർ ചെയ്ത് വേണം ചെയ്യാൻ. കണ്ടില്ലേ, ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തു കൊടുക്കണം. അപ്പം നമ്മുടെ കുപ്പി ഫുള്ള് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഗോൾഡൻ കളർ കൊണ്ട് ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തു. ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഈ ഇല നമുക്ക് അതിൽ നിന്ന് പറിച്ചു മാറ്റാം. ഇതുപോലെ ആയിരിക്കും ഇല പറിച്ചു കഴിഞ്ഞാൽ അകത്ത് ബ്ലാക്ക് കളറും, ഇലയുടെ ഇല വെച്ചിരുന്ന അത്രയും ഭാഗത്ത് ബ്ലാക്ക് കളറും ബാക്കിയുള്ളിടത്ത് ഗോൾഡൻ ഷെയ്ഡുമായിരിക്കും കാണുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിൽ ഈ ചാക്കുനൂല് ചുറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് അതിനു മുമ്പ് ഈ ചാക്കുനൂല് ഒന്ന് ബ്ലാക്ക് കളർ കൊണ്ട് ചെയ്തു കൊടുക്കണം. ചാക്കുനൂൽ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കമ്പിളി നൂലായാലും മതി. ആദ്യം തന്നെ കുറച്ച് പശ ആ കുപ്പിയുടെ മേളിൽ തേച്ച് കൊടുക്കാം. ഫെവിക്കോൾ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. മേളിൽ ഇത്രയും ഭാഗം മാത്രമേ ഞാൻ ചെയ്തു കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം പശ ചേർത്തതിന് ശേഷം നമുക്ക് ഈ ചാക്കുനൂല് അതിൽ ചുറ്റിക്കൊടുക്കാം.
ഇപ്പം ഇതുപോലെ ചാക്കുന്നതിൽ ഫുള്ള് ചുറ്റിക്കഴിഞ്ഞു. ചുറ്റിയിരിക്കുന്നതിന് ബ്ലാക്ക് കളർ കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് ബ്ലാക്ക് കളറൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനായിട്ടൊരു ബ്രഷ് ഉപയോഗിച്ച് ബ്ലാക്ക് കളർ ഒന്ന് ചെയ്തു കൊടുക്കാം. അപ്പം നമ്മൾ ത്രെഡ് ചുറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കൊരു ഫിനിഷിങ്ങിനായിട്ട് ഇതെല്ലാം ഒരു ബ്ലാക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ബ്ലാക്ക് ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ച് ബ്രഷ് ഉപയോഗിച്ച് ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെയാണ് നമ്മുടെ കുപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഡോട്ട് ഇട്ട് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് ഞാൻ കപ്പളത്തിൻ്റെ ഇലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കപ്പളത്തിൻ്റെ ഇല തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല, ഡിസൈനുള്ള ഏത് ഇല വേണേലും ഉപയോഗിക്കാവുന്നതാണ്.